नमस्कार इलायम कारण आत्महत्य आटिप्पेट्टवर वेदन अक्षर अतीत अर्हमायि निषेधिक्कप्पेडुन्न ओरु कूट्टम् जनता इरुपदिच्च जीविदंगळिले कनल वेळिकळे अतिजीविक्कान् पाडुपेडुम्बोळ् अवर्क्कु ओरु अत्ताणियायि सामत्तिक संवरणम् नडप्पिलाक्कियिरिक्कुकयाण् इतुवरे യാതൊരുവിധ സംവരണ ആനുകൂല്യം ലഭിക്കാതിരുന്ന സംസ്ഥാന ജനസംഖ്യയിൽ 27 അധികം ശതമാനത്തിൽ വരുന്ന സംവരണേതര വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വൈകിയാണെങ്കിലും നീതി ലഭിച്ചു. ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലും പിഎസ്സി നിയമനങ്ങളിലും 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയിരിക്കുകയാണ്. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന ഈ സംവരണം കാലത്തിന്റെ ആവശ്യമാണെന്ന് പറയാം. എന്നാൽ വൻ സമൂഹായിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് നമ്മുടെ സർക്കാർ ഇത് നടപ്പിലാക്കിയത്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കണ്ടതിനപ്പുറമുള്ള കാണാപ്പുറങ്ങളാണ് ഇന്ന് കൂടുതൽ. സത്യവും നീതിയും നടക്കുന്നതിനും നടത്തുന്നതിനും അപ്പുറം നടക്കാതിരിക്കുകയും നടത്താതിരിക്കുകയും എന്നതാണ് ഇന്ന് പലരുടെയും ലക്ഷ്യം. മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ സ്വന്ത പാത്രത്തിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ലെങ്കിലും അടുത്തിരിക്കുന്നവന്റെ പാത്രത്തിൽ ഒന്നും വിളമ്പരുന്നത് ശഠിക്കുന്നത് എന്ത് വികാരമാണ്. ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് തങ്ങളുടെ മുഖം രക്ഷിക്കാനുള്ള വാചാലതയും പ്രാഗൽഭ്യവും അല്ലേ ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സാമ്പത്തിക സംവരണമെന്ന ആശയത്തിന് കൂടുതൽ ഊന്നൽ നൽകി. അവരുടെ പഠനത്തിലും ജോലിയിലും അവർക്കൊരു തുണയാവണമെന്ന ചിന്ത മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നതിന് അനുകൂലമായ നിലപാടുകൾ എടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി അവഗണന അനുഭവിക്കുന്നവരെ പരിഗണിക്കുക എന്ന ആദർശം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു. കേരളത്തിലെ എൽഡിഎഫ് സംവിധാനം യാതൊരുവിധ സംവരണവും ലഭിക്കാത്ത സമൂഹങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണം ഏർപ്പെടുത്തുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും സാമ്പത്തിക സംവരണത്തോട് വളരെ അനുഭാവപൂർണമായ നിലപാടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക സംവരണം എന്ന വിഷയത്തിൽ ഭാരതത്തിലെ മുഖ്യധാരാ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അനുബന്ധ കക്ഷികളും മാത്രമാണ്. സംസ്ഥാന ന്യൂനക്ഷേമ വകുപ്പ് കോടിക്കണക്കിന് രൂപ മുടക്കി നടപ്പാക്കുന്ന പദ്ധതികൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സ്കോളർഷിപ്പ് പോലെയുള്ള ആനുകൂല്യങ്ങളിൽ 80% അവർക്കാണ്. സൗജന്യ കോച്ചിംഗ് സെന്ററുകൾ, മഹൽ സോഫ്റ്റ് തുടങ്ങിയ ധാരാളം സൗജന്യ പദ്ധതികളുണ്ട്. ഏതെങ്കിലും മതപഠനത്തിന് സഹായം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിക പഠനത്തിന് മാത്രമാണ്. വോട്ട് ബാങ്കി ലക്ഷ്യം വെച്ച് മതേതരത്വത്തിന്റെ മുഖം മൂടി അണിയുകയും അതേസമയം സ്വന്തം സമുദായത്തിന് വേണ്ടി അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നതിലൂടെ മറ്റു സമുദായങ്ങളെ അവഹേളിക്കുകയും അവരുടെ അവകാശങ്ങളെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന നയങ്ങൾ ഒഴിവാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഭൂതകാലത്തിന്റെ ഇരുണ്ട നാളുകളിലേക്ക് മുഖം തിരിച്ചിരിക്കേണ്ടി വരുന്ന ഒന്നാമരുന്ന നാളും നമ്മുടെ നാട്. നാളെ ഇത് മതിൽ കെട്ടുകളൊന്നും ഇല്ലാതെ നിലനിൽക്കണം. എല്ലാറ്റിന്റെയും കേന്ദ്രബിന്ദു മനുഷ്യനായിരിക്കണം. ജാതിയുടെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകൾ ഇവിടെ ഉണ്ടാകരുത്. മനുഷ്യനെ സ്നേഹിക്കുന്ന, പിറന്ന നാടിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായി വളർന്നു വരാൻ നമുക്കൊന്നു ചേർന്ന് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.